പുന്നമട കായലെന്ന് കേട്ടാൽ ആദ്യം ഓർമ്മയിലെത്തുക നെഹ്റു ട്രോഫി വള്ളംകളിയും കുതിച്ചുപായുന്ന ചുണ്ടൻ വള്ളങ്ങളുടെ ദൃശ്യവുമാകും. വേമ്പനാട്ട് കായലിന്റെ ഒരു ഭാഗത്തെയാണ് പുന്നമട കായലെന്ന് പറയുന്നത്. കേരളത്തിലെ ഏറ്റവും വലുതും നീളമുള്ളതുമായ കായലാണ് വേമ്പനാട്ട് കായൽ. കായൽ കുട്ടനാട്ടിലെത്തുമ്പോൾ അതിന്റെ പ്രാദേശിക വിളിപ്പേര് കൂടിയാണ് പുന്നമട കായൽ. സംസ്ഥാനത്തെ ഏറ്റവും വലിയ തണ്ണീർത്തട ആവാസ വ്യവസ്ഥ കൂടിയാണ് ഇവിടം. പാതിരാമണൽ, പെരുമ്പാലം, പള്ളിപ്പുറം എന്നീ മൂന്ന് പ്രധാന തുരുത്തുകളെ കുട്ടനാട്ടിൽ ചുറ്റിക്കിടക്കുന്നു പുന്നമടക്കായൽ. ആഗോള പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് പുന്നമടക്കായലും കുട്ടനാടൻ ഗ്രാമീണത നിറഞ്ഞ അതിന്റെ ആവാസ മേഖലയും. കുമരകം പക്ഷിസങ്കേതം അതിന്റെ വടക്കുഭാഗത്താണ്. അതിന്റെ കായൽ നിലങ്ങൾ കേരളത്തിന്റെ നെല്ലറയാണ്. കേരളത്തിന്റെ തനത് ജലോത്സവമായ വള്ളംകളിയിൽ സുപ്രധാനമായ നെഹ്റു ട്രോഫി ജലോത്സവം നടക്കുന്നതും പുന്നമടക്കായലിൽ തന്നെ. താളത്തിന്റെയും പാട്ടിന്റെയും മെയ്ക്കരുത്തിന്റെയും ആവേശത്തിന്റെ ആർപ്പുവിളികൾ ഉയരും നെഹ്റു ട്രോഫി കാലത്ത് പുന്നമടക്കായലിൽ. ഓളങ്ങളെ കീറിമുറിച്ചു പായുന്ന ചുണ്ടൻ വള്ളങ്ങളിലെ രാജാവിനെ തിരഞ്ഞെടുക്കുന്നത് നെഹ്റു ട്രോഫി വള്ളംകളിയിലാണ്. 1952 ജവഹർലാൽ നെഹ്റുവിന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ടാണ് പുന്നമടക്കായലിൽ വള്ളംകളി മത്സരം ആരംഭിച്ചത്. 1400 മീറ്റർ നീളമുള്ള ട്രാക്കിലാണ് പുന്നമടക്കായലിൽ മത്സരം നടക്കുക. 10 മീറ്റർ വീതിയുള്ള 4 ട്രാക്കുകളിലായി മത്സരം ഒരുങ്ങും. ചുരുളൻ, ഇരുട്ടുകുത്തി, ഓടി, വടക്കനോടി എന്നിങ്ങനെ പല വിഭാഗങ്ങളിലായാണ് മത്സരം. വള്ളംകളികൾ നിരവധിയുണ്ടെങ്കിലും പവലീനുകളിലെ ആർപ്പുവിളികൾ ആവേശം വിതയ്ക്കുന്ന നെഹ്റു ട്രോഫി തന്നെ ഏറെ പ്രശസ്തം. സംഘശക്തിയുടെയും ഇച്ഛാശക്തിയുടെയും ഈ പ്രതീകത്തിന് വർഷം തോറും പുന്നമടക്കായൽ സാക്ഷി.